എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ടൂർസ് ആൻഡ് ടെക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഫുർണോയുടെ FCV 688 എന്ന ഒരു ഫിഷ് ഫൈൻഡറിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ്. ഫുർണോ എക്കോസൗണ്ടറുകളെ പറ്റി വലിയ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യം നമ്മളുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്കിടയിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പണ്ട് മുതലേ തന്നെ, അതായത് ഞാനൊരു 20 കൊല്ലം മുമ്പാണ് എക്കോസൗണ്ടറും GPS സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പ് തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു എക്കോസൗണ്ടറാണ് ഈ ഫുർണോയുടേത്. ഫുർണോ മാത്രമല്ല, കോടനും ഫിഷിംഗ് ബോട്ടുകാരി കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എക്കോസൗണ്ടർ തന്നെയാണ്. കാലങ്ങളിൽ കണ്ടുവന്നിരുന്ന വെച്ചത് ഒരു CRT മോഡലാണ്. ഫുർണോയുടെ FCV 667, 668 എന്ന് പറഞ്ഞ രണ്ട് മോഡലുകളാണ് ആദ്യം കണ്ടുവന്നിരുന്നത്. അതിനുശേഷം ഒരു LCD മോഡൽ ഇറങ്ങി, അതാണ് FCV 620. അതിൻ്റെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ഈ ഫുർണോയുടെ FCV 688. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഒന്ന് നോക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെറ്റിങ്സും ഫങ്ഷനും എല്ലാം നമുക്ക് വിശദമായിട്ട് നല്ല ക്ലിയറായിട്ട് ഫുള്ളായിട്ട് തന്നെ കാണാം. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 5.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് 200 കിലോ ഹെർട്സിലും 50 കിലോ ഹെർട്സിലും വർക്ക് ചെയ്യുന്ന ഡ്യുവലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോസൗണ്ടറാണ്. പിന്നെ ഇതിൻ്റെ വാട്ട് പറയണത് ഒരു 600 വാട്ടാണ്. 600 വാട്ട് ആണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ ട്രാൻസ്ഡ്യൂസറാണ്, ഇതിൻ്റെ വന്നതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്ഡ്യൂസറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പക്ഷേ ഗാർമിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ ക്വാളിറ്റിയാണ് ട്രാൻസ്ഡ്യൂസറിൻ്റെ കാര്യത്തിൽ. ഈ കമ്പനി പാക്കറ്റിൽ വന്ന ട്രാൻസ്ഡ്യൂസർ. പിന്നെ ഇപ്പോൾ കോഡൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബ്രാസ് ട്രാൻസ്ഡ്യൂസറാണ്. ഹോണ്ടക്സിനും കമ്പനി കൊടുക്കുന്നത് ബ്രാസ് ട്രാൻസ്ഡ്യൂസർ തന്നെയാണ്. പിന്നെ ഇത് ഇപ്പം കോഡൻ്റെ 126 ആണെങ്കിലും ഏതാണ്ട് ഒരു സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ് കോഡൻ. ഇതിന് പവർ സപ്ലൈ 12 വോൾട്ട് തുടങ്ങി 24 വോൾട്ട് വരെ, അതായത് ഒരു ബാറ്ററിയിൽ നിന്നോ രണ്ട് ബാറ്ററിയിൽ നിന്നോ ഉള്ള ലൈൻ കൊടുത്താലും ഇതിന് കുഴപ്പമില്ല. ഇതൊരു 13-15 വാട്ട്സ് കറണ്ട് ഇതെടുക്കുള്ളൂ. അപ്പോൾ അത്രയും കറണ്ട് കുറച്ച് ഇതിനാവശ്യമുള്ളൂ. അത് എല്ലാ എക്കോസൗണ്ടറിനും പൊതുവേ കറണ്ട് കുറവാണ്, ഈ വാട്ടേജൊക്കെ തന്നെ മതിയാവും. ഇനി നമുക്ക് സെറ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എക്കോസൗണ്ടർ. ഇതിന് രണ്ട് കണക്ടേഴ്സാണ് വന്നത്. ഇത് പവർ കോഡും ഡാറ്റയും ഇതിൻ്റെ അകത്താണ്. ബാറ്ററിയിൽ നിന്ന് ഡയൽ ലൈൻ കൊടുക്കുക, പിന്നെ GPS ഒക്കെ ആയിട്ട് ഇൻ്റർഫേസ് ചെയ്തിട്ട് അതെന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് ട്രാൻസ്ഡ്യൂസറിൻ്റെ കണക്ടർ, ട്രാൻസ്ഡ്യൂസർ ഇവിടെയാണ് കൊടുക്കണം. ഇങ്ങനെ ഒരു കണക്ടർ ഇല്ല കേട്ടോ, ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണത്. ഇത് ഒരു പുതിയ സെറ്റല്ല, പഴയ സെറ്റാണ്. അപ്പോൾ അത് ഒരു വേറെ ഒരു കണക്ടർ പിടിപ്പിച്ചേക്കണാണ് ഈ ഇത് സർവീസ് ചെയ്യാൻ വന്ന ഒരു എക്കോസൗണ്ടറാണ്. സെറ്റ് ഓണാക്കുന്നത് മുതൽ കാണിച്ചു തരാം. സെറ്റ് ഓണാക്കാൻ വേണ്ടി ഏറ്റവും അടിയത്ത ബട്ടണാണ് അമർത്തേണ്ടത്. പവർ സപ്ലൈയുടെ കോഡ് കുത്തണോ ട്രാൻസ്ഡ്യൂസറിൻ്റെ കോഡ് കുത്തണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാണിക്കുന്നത് സിമുലേറ്റർ മോഡാണ്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കോഡൻ 126 വീഡിയോ ആയ ഗാർമിൻ്റെ 3-4 എക്കോസൗണ്ടറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും കാണാൻ എല്ലാത്തിലും ഇതൊന്നും പറയണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ്, സമയം വെറുതെ കളയണ്ടല്ല വെച്ചിട്ടാണ്. എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിമുലേറ്റർ ഞാൻ ഇട്ടേക്കണത് എന്തുകൊണ്ടാണെന്നും പിന്നെ ട്രാൻസ്ഡ്യൂസർ കുത്തേണ്ടതും പവർ കോഡ് കുത്തേണ്ടതും എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അതൊന്നും സമയം കളയണ്ട. അപ്പോൾ ഓണാക്കേണ്ടത് ബട്ടൺ ഈ ബട്ടണാണ്. ഈ ബട്ടൺ തന്നെ ഒരു ഓപ്ഷനും ഒരു കാര്യവും കൂടി വർക്ക് ചെയ്യും. ഒന്നും കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബ്രില്ലെന്നും പറഞ്ഞ് വരും. ഇപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഈ ബട്ടണിൽ തന്നെ ഇങ്ങനെ നീക്കിക്കൊണ്ടിരുന്ന വെട്ടം കൂടുകയും കുറയുകയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കൂട്ടാനും കുറക്കാനും അതെടുത്തിട്ട് ഈ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ബ്രില്ല് നെക്കിയിട്ട് ഈ റൗണ്ടിലുള്ള ബട്ടൻ്റെ സൈഡിൽ ഇങ്ങനെ നെക്കിയിട്ട് വെട്ടം കൂട്ടുകയും കുറയ്ക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വെട്ടവും കൂട്ടവും കുറക്കാൻ ചെയ്യാൻ ഈ ബട്ടൺ നെക്കി ഇത് നെക്കുക. പിന്നെ ഇതിൻ്റെ തൊട്ട് മേളിലുള്ള ഈ തിരിക്കണ ഇത് ഈ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഓരോ ഓപ്ഷൻസാണ്. അതായത് ഇതിപ്പോൾ തന്നെ ആദ്യം തന്നെ കിടക്കുന്നത് ഒരു നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് GPS ഈ പവർ കോഡ് ഒരു ഡാറ്റ കോഡും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് GPS ഇൻ്റർഫേസിൻ്റെ അകത്തേക്ക് കൂടെ നമ്മുടെ ഫിഷിംഗ് ബോട്ടിൽ സാധാരണ ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ പറയണമെന്ന് പറഞ്ഞ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. GPS കാണിക്കുന്ന സ്പീഡും വിൻഡ് സ്പീഡും കാറ്റിൻ്റെ വേഗതയൊക്കെ ഇതിൻ്റെ ഈ സ്ക്രീനിൽ അറിയാൻ പറ്റും.
അടുത്തത് വന്നേക്കുന്നത് ലോ ഫ്രീക്വൻസി സൂം, അതായത് 50 kHz ഇട്ടിട്ട് അതിൻ്റെ സൂമും കൂടെ. ഈ ഇപ്പം സൂം ഇതിൻ്റെ ഓണാക്കിയിട്ടേക്കണ 0 to 3 ആഴത്തിൻ്റെ അകത്താണ്. അപ്പം അത്രയും സ്ഥലത്തുള്ള ഇതിൻ്റെ സൂം ഇവിടെ കാണിക്കും. പിന്നെ അടുത്തത് ലോ ഫ്രീക്വൻസി, ഇതാണ് നോർമൽ, അതായത് 50 kHz നോർമൽ ഡിസ്പ്ലേയിലാണ് ഈ ഇപ്പം ഇട്ടേക്കണത്. അപ്പോൾ ഇതൊരു 50 fathom കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് പോയി പണിയെടുക്കണ ബോട്ടാണെങ്കിൽ ഇതിലാണ് ഇടേണ്ടത്, LF ഇടേണ്ടത് കേട്ടോ. പിന്നെ ഇത് ഡ്യുവലി, രണ്ടും കൂടെ ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും രണ്ട് ഫ്രീക്വൻസിയിലും ഒന്നിച്ച് തന്നെ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കാനുള്ള ഓപ്ഷനാണത്. ഒന്നും കൂടി തിരിച്ചാൽ HF ഹൈ ഫ്രീക്വൻസി, അതായത് 200 kHz മാറും. 200 kHz സാധാരണ ഉപയോഗിക്കുന്നത് വള്ളക്കാരാണ്, അധികം ആഴം 50 fathom മേളിൽ പോവാത്ത ആൾക്കാർ, അധികം ആഴത്തിൽ പോവാത്ത ആൾക്കാരാണ് ഈ HFൽ ഉപയോഗിക്കുന്നത്. ഇത് HF സൂം, നമ്മൾ ഈ 50 Hz സൂം കണ്ടതുപോലെ തന്നെ HF 200 kHz സൂമാണിത്. ഇത് ഈ നാവിഗേഷൻ്റെ ഡിസ്പ്ലേ 2 രണ്ടാമത്തെ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ആഴം കാണിക്കും, ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കാണിക്കും, ഇത് ഓഡോമീറ്റർ എത്ര ദൂരം ഓടി എന്നുള്ളത് കാണിക്കും, ഇതൊരു ട്രിപ്പ് മീറ്റർ ആയിട്ടും കാണിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ, നമ്മൾ ഫിഷിംഗ് ബോട്ടുകാരും വള്ളക്കാരൊന്നും ഈ ഒരു ഓപ്ഷനൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം HF ഇട്ടേക്കണം ആണെങ്കിൽ LF ഇട്ടേക്കാം. ഇനി അടുത്തത് ഈ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പം നമ്മൾ തിരിക്കുമ്പോൾ ഒരു വ്യത്യാസം വന്നില്ല, അതിൻ്റെ കാരണം ഇതിപ്പോൾ ഓട്ടോ ഫ്രീക്വൻസി ഇതിലെ ഓട്ടോ ഗെയിനിലാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഒന്നും വർക്ക് ചെയ്യാത്തത്. അത് മാറ്റണമെങ്കിൽ ഇതുണ്ട്, ഇതിപ്പോൾ ഇത് നെക്കിയാൽ തിരിക്കണ സ്വിച്ച് മാത്രമല്ല ഇത്, അത് കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഇങ്ങനെ നെക്കാവുന്ന സ്വിച്ചും കൂടെയാണ്. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം നെക്കിയപ്പോൾ ക്രൂയിസിംഗിലേക്ക് മാറി. ഇപ്പം നമ്മൾ ഫിഷിംഗ് ബോട്ടുകാർ ഉപയോഗിക്കുമ്പോൾ ഈ ഫിഷിങ്ങിൽ തന്നെയാണ് ഇത് ഇടേണ്ടത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാലും മാത്രമേ മീനേക്കം എല്ലാം വ്യക്തമായിട്ട് കാണിക്കുകയുള്ളൂ. ക്രൂയിസിംഗിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന യാത്രാ ബോട്ടുകാരൊക്കെയാണ് ക്രൂയിസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇടുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഗെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് തന്നെ കൺട്രോൾ ചെയ്യും. ആ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. പിന്നെ അല്ലെങ്കിൽ ഓഫിലിടുക, ഓഫിലിട്ടിട്ടുണ്ടെങ്കിൽ ഓഫിലിട്ടിട്ട് നമ്മൾ എൻ്റർ അടിച്ചാൽ നമ്മൾക്ക് ഗെയിൻ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ കണ്ട ഞാനിത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ തെളിഞ്ഞ് കണ്ടുണ്ട്. അല്ലെങ്കിൽ ഫുള്ള് ഇപ്പം ഞാനിത് ഫുള്ളിട്ട് എന്ത് പറ്റി ഒന്ന് നോക്കി മീൻ ഉണ്ടായില്ല എന്നറിയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് നോയ്സ് കയറി കിടക്കും, ഭയങ്കരമായിട്ട് ഇത് കയറി കിടന്നിട്ട് ഫുള്ള് റെഡ് കളറായി പോവും. അത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വരുമ്പോൾ ഇപ്പോൾ തെളിഞ്ഞ് വന്നാണ്ടാ കണ്ടാ മീനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത് മീനാണ് കാണിക്കണം, ഇത് മീനാണ് കാണിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ ഗെയിൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇടുക, മാനുവലിലിട്ട ഓട്ടോയിലിട്ടാൽ കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചോളും, ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് തന്നെ അത് കൺട്രോൾ ചെയ്തോളും ഗെയിൻ. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ഇല്ലാണ്ട് ഇപ്പോൾ ഫുള്ള് കുറച്ച് കളഞ്ഞ് എന്ത് പറ്റിയെന്ന് മനസ്സിലായാ, മീനൊന്നും കാണിക്കണില്ല ഇപ്പം മനസ്സിലായ. അപ്പം മീനൊന്നും കാണിക്കണില്ല എങ്കിൽ അതിന് കുഴപ്പം പറ്റിയേക്കണത് ഗെയിൻ ഭയങ്കരമായിട്ട് കുറഞ്ഞ് കിടക്കണതാവാം. വേറെ കാര്യങ്ങളുണ്ട് ഞാൻ പറയാം. മീൻ ഒട്ടും കാണിക്കണില്ലെങ്കിൽ ആദ്യം നോക്കേണ്ട എന്താണ്, ഗെയിൻ ഫുള്ളായിട്ട് കുറച്ചിട്ടേക്കണതാണ്. ആവശ്യത്തിന് ഗെയിൻ ഇല്ലാത്ത അവസ്ഥയിൽ മീൻ ചിലപ്പോൾ കാണിച്ചെന്ന് വരില്ല. വേണ്ടത് ഞാൻ ഗെയിൻ കൂട്ടി കൊടുത്തു, മീൻ തെളിഞ്ഞ് കണ്ടാണ്ട, അതായത് ഇതൊക്കെ മീനാണ് കാണിക്കണത്. ഒന്നും കൂടെ ഇത് ഓട്ടോയിലിടണം എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ബട്ടൺ, ഈ തിരിക്കണ ബട്ടൺ, താഴ്ത്തുനിന്ന് തിരിക്കണ ബട്ടണിൽ രണ്ടാമത്തെ ഗെയിനിൽ നിന്ന് എഴുതി വെച്ചേക്കണ ബട്ടണിൽ നെക്കുക, തിരിക്കലല്ല നെക്കൽ, ഇങ്ങനെ പ്രസ് ബട്ടണാണത്. പ്രസ് ചെയ്യുക, ഒന്നും കൂടെ പ്രസ് ചെയ്യുക, ഓഫിൽ അടക്കണ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മേളിൽ ഫിഷിങ്ങിലേക്ക് വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യണമെങ്കിൽ എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇത് ഓട്ടോ ഗെയിനിലാണ് കിടക്കണം, അപ്പോൾ നമ്മളിത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ചു കൊടുത്താൽ യാതൊരു വ്യത്യാസവും സ്ക്രീനിൽ വരില്ല. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഗെയിൻ സെറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളും, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് എന്താണെന്ന് ക്ലിയർ ആയില്ലേ. ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് ഫങ്ഷൻ എഴുതി വെച്ചേക്കണം ഈ സ്വിച്ചാണുള്ളത്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിക്ക് അഡ്വാൻസ് എന്ന് പറയും, അതായത് ഈ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പിൽ കൊണ്ടുപോയി മാത്രം ഒരു കാരണവശാലും ഇടരുത്, ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കും.
അതിൻ്റെ മേളിലേക്കുള്ള ഇങ്ങനെ ദൂരമൊന്നും ഇങ്ങനെ കൂടി വരുമ്പോൾ ഓരോ മേളിലേക്ക് ഏറിയും തോറും ഈ ഓട്ടത്തിൻ്റെ ഇത് ഇങ്ങനെ ഓടണതിൻ്റെ സ്പീഡ് കൂടിക്കൂടിയാണ് വന്നത്. കണ്ടോ, ഇപ്പം ഈ ഇൻറ്റു എക്സ് ഫോറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡായിരിക്കും, എക്സ് ടുവിലിട്ടാൽ കുറച്ചും കൂടി സ്പീഡ് കുറഞ്ഞ് കുറച്ചും കൂടി കുറച്ചിട്ട ഒരു പതുക്കെ ഒരു ഇതിൽ പോകും. മിക്കവാറും എക്സ് വണ്ണിൽ അല്ലെങ്കിൽ 1/2 കൂടുതലും ആൾക്കാർ ഇടാറ്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡിലേക്ക് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിലേക്ക് കയറ്റി ഇടാം. ഞാനിപ്പോൾ എക്സ് വണ്ണിലിടാൻ പോണ കേട്ടോ. ഓക്കെ, അടുത്തത് മാർക്കാണ്. ഈ മാർക്ക് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ജി പി എസിൻ്റെ കണക്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പൊസിഷനും കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് അറിയാം. എന്നിട്ടത് സേവ് ചെയ്ത് ഈ ഫങ്ഷൻ നമ്മളുടെ ഫിഷിംഗ് ബോട്ടുകാരും വള്ളക്കാരൊന്നും ഉപയോഗിക്കണില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ജി പി എസ് ഒന്നും ഇതിൻ്റെ അകത്ത് ഇൻ്റർഫേസ് ചെയ്യാറില്ല. അപ്പോൾ അത് വിട്ടേക്ക്. അടുത്തത് റേഞ്ചാണ്. റേഞ്ച് ഓട്ടോയിലും ഇടാം, മാനുവലിലും ഇടാം. നേരത്തെ നമ്മൾ ഗെയിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഓട്ടോയിലിട്ടാൽ നമ്മളൊന്നും ചെയ്യണ്ട, ഇത് ഈ ഇപ്പോൾ ഭാരം കൂടുന്നതനുസരിച്ച് ഈ സ്കെയില് സെറ്റ് തന്നെ കൺട്രോൾ ചെയ്തോളും, ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അല്ലെങ്കിൽ മാനുവലിലിടാം. മാനുവലിൽ ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റേഞ്ച് ബട്ടൺ നിൽക്കുക. ഓട്ടോയാണ് മഞ്ഞ കളറായിട്ട് കിടക്കണമെങ്കിൽ ഇത് ഓട്ടോ ഫങ്ഷനിലാണ് കിടക്കുന്നത്, ഓട്ടോ റേഞ്ചിലാണ് കിടക്കുന്നത്. മാനുവലിലാക്കണമെങ്കിൽ ഇങ്ങോട്ട് ചാടിക്കുക. ഇപ്പം മാനുവലിൽ നിന്നുള്ളതായി തെളിഞ്ഞ് കാണണം. ഇപ്പം മൂന്നിലിട്ടേക്കണം, റേഞ്ച് മൂന്നിലിട്ടേക്കണം. അപ്പോൾ എന്താ പറ്റിയെന്ന് മനസ്സിലായ, ആഴം കാണിക്കൂല, കാരണം അതിൽ കൂടുതൽ ആഴം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആഴം കാണിക്കണില്ല, അപ്പോൾ നമ്മൾ ഇറക്കി കൊടുക്കണം. അപ്പോഴും ആഴം കാണിച്ചില്ല, ഇറക്കി കൊടുക്കണം. ഇപ്പം കാണിക്കാൻ തുടങ്ങി, കാരണം ഇപ്പം നമ്മൾ ഉണ്ടായിരുന്നത് 5 ഫാദത്തിന് മേളിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിന്ന് വെച്ചാൽ. അപ്പം അതുകൊണ്ടാണ് ആഴം കാണിക്കുക. ഞാൻ 3 ലിട്ടിട്ടും 5 ലിട്ടിട്ടും കാണിക്കാൻ ഞാൻ അതാണ്. അപ്പം ഒരുപാട് ഇങ്ങോട്ട് ഇറക്കിയിടാനും പറ്റില്ല. മാനുവലിൽ ഇത് 150 ഫാദം വരെയാണ് പോണത്, റേഞ്ച് 150 ഫാദം. അതിൽ കൂടുതൽ ആഴത്തിൽ പോയാൽ ഓട്ടോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം അത് തന്നെത്താൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. അതിൽ കൂടുതൽ റേഞ്ച് ഇതിന് പോകും. ഓട്ടോയിലിട്ടാൽ ആഴം കൂടുന്നതനുസരിച്ച് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഈ സെറ്റിന് പോകാൻ പറ്റും. അപ്പം ഇപ്പോൾ കുഴപ്പം മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണത് 150 ഫാദത്തിലാണ് കിടക്കണം, ഫുള്ള് റേഞ്ച് ഇട്ടാണ്. അപ്പോൾ എന്താ, ഇപ്പം ഈ ആഴം കാണിക്കണ ഏറ്റവും മേളിലായിട്ടാണ്. ഇപ്പോൾ ഒരു ചെറിയ ഇത്രയും ഭാഗം ഡിസ്പ്ലേ ഒരു ഉപയോഗവും ഇല്ല നമുക്ക്, ഈ ഒരു ചെറിയ പോർഷനിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. 0 നും 8 ഫാദമായ കൂടെ ആഴമുള്ളൂ. അപ്പോൾ ഈ 150 ഫാദം കൂടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗത്ത് മാത്രം ഡിസ്പ്ലേയെ നമ്മളെ കാണുകയുള്ളൂ. അതായത് ഇത്രയും ഭാഗത്ത് മാത്രം, ഈ ഒരു ഭാഗം മാത്രം. മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ റേഞ്ച് മാനുവലിലാണ് ഇടണമെങ്കിൽ ഇപ്പോൾ 10 ഫാദമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ഒരു റേഞ്ചിൽ വേണം ഇടാൻ. അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ ഉദ്ദേശമില്ല. നമുക്ക് ഇതുമേലെ തൊട്ട് നക്കി എപ്പോഴും നക്കിക്കൊണ്ടിരിക്കാനൊന്നും പ്ലാൻ ഇല്ലെങ്കിൽ ഓട്ടോയിലിട്ട് വെച്ചേക്കുക. സെറ്റ് തന്നെ തന്നെ കറക്റ്റായിട്ട് അത് എന്താണെന്ന് വെച്ചാൽ നോക്കിയെടുത്തോളും. പിന്നെ ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റർ ബട്ടണാണ്. ഇപ്പം നമ്മളെന്ത് ചെയ്താലും നമ്മൾ എൻ്റർ ചെയ്യണം ബട്ടണാണിത്. നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഫങ്ഷൻ എടുത്ത് x1 by 2 എൻ്റർ അടിച്ചാൽ അത് ഇതായി. മെനു എടുക്കുമ്പോഴും പല കാര്യത്തിനും എൻ്റർ ആവശ്യം വരും, അതിനുള്ള ബട്ടണാണിത്. പിന്നെ ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു കഴ്സർ പോലെ എന്തെങ്കിലും മെനുവൊക്കെ എടുക്കുമ്പോൾ മേളിലേക്ക് പോകാനും സൈഡിലോട്ട് പോകാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ റൗണ്ട് ബട്ടൺ. മേളിലത്തെ മെനു ഇപ്പുറത്തെ ഒരു എസ്കേപ്പ് ബട്ടണാണ്. എന്തെങ്കിലും മെനുവൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പുറത്ത് പോകാനും എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് ഈ ഡിസ്പ്ലേ ഇവിടെ നിന്ന് കളയാനും ഒക്കെ ഈ എസ്കേപ്പ് ബട്ടണാണ് ഉപയോഗിക്കുന്നത്. മെനു എടുത്താൽ എന്തൊക്കെ ഫങ്ഷൻ ഉണ്ട് നോക്കാം. ഇത് സൗണ്ടർ, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മാറ്റിക്കളഞ്ഞാലുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. കമ്പനി സെറ്റ് വരുമ്പോൾ വേറെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യമായ അഡ്ജസ്റ്റിംഗ് ഒന്നും ആവശ്യമില്ല. രണ്ടാമത് ഡിസ്പ്ലേയിൽ എസ്കോപ്പൊക്കെ എന്താണെന്ന് കോഡൻ അക്കൗസൗണ്ടിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 126 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെപ്ത് സൈസ് ലാർജ് രണ്ടാമത്തെ, അതായത് ഈ ആഴം എഴുതി കാണിക്കണ ഈ അളവുണ്ടല്ലോ അതിപ്പോൾ ചെറുതായി കിടന്നാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ലാർജ് എന്ന് നടക്കണ എൻ്റർ അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിടാം, മീഡിയം ഓക്കെ ഇടാൻ വേണ്ട. മീഡിയം ആകുമ്പോൾ ഇത്രയും ചെറുതായി, സ്മോളാക്കാം, ഇത്രയും ചെറുതായി. ഇപ്പം ഞാൻ ലാർജിൽ തന്നെ കൊണ്ട് ഇടണാണ് വലുതാക്കി കാണിക്കാൻ വേണ്ടി. ഓക്കെ,
അപ്പോൾ ഓഫ് ചെയ്തിട്ടാ ഒന്നും എഴുതി കാണിക്കൂല, ഈ അടിത്തട്ടിൻ്റെ ഷേപ്പ് മാത്രം കാണിക്കുകയുള്ളൂ, പക്ഷേ ഇവിടെ ഒന്നും ആഴം എഴുതി കാണിക്കൂല കേട്ടാ. അപ്പോൾ ഞാൻ ലാർജ് ഏറ്റവും വലുതാക്കി കാണിക്കാനുള്ള ഓപ്ഷനിൽ ഇട്ടേക്കണം. അപ്പോൾ അതിനുള്ളതാണത്. പിന്നെ സൂം മാർക്കർ, ടെമ്പറേച്ചർ ഗ്രാഫ്, ബാറ്ററി, ബാറ്ററിയുടെ വോൾട്ടേജ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ടാവും. ഇവിടെ ബാറ്ററിയുടെ വോൾട്ടേജ് 12.7 volt. അപ്പോൾ അത് ഓണും ഓഫ് ആക്കാനുള്ള ഓപ്ഷനാണ് ആ കണ്ടത് ഡിസ്പ്ലേയിൽ. ഈ കണ്ടത് ഏത്? ബാറ്ററി ഓൺ, കളർ ബാർ ഓൺ. അതായത് കളർ ബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം. ഈ സൈഡിൽ കാണുന്ന ചുമല ഇതൊക്കെ കണ്ട, ഈ കളറൊക്കെ നമുക്ക് നോയിസാണ്. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ടാൽ ഇവിടെ കാണുന്ന കുറേ കളറൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് എലിമിനേറ്റ് ആയി പോവും, ഉണ്ടാവില്ല അവിടെ. ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് കളറാണ്, അത് ബ്ലൂ ആണ് നമ്മൾ ഇട്ടേക്കണത്. അത് പല കളറുമാക്കി മാറ്റാൻ പറ്റും. ഉണ്ടോ? വൈറ്റ് ആയി, ഇപ്പം ബ്ലൂ ആയി, ബ്ലാക്ക് ആയി, മോണോ, ഇങ്ങനെയായി, നൈറ്റ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണുള്ളത്. കൂടുതൽ നമ്മുടെ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികൾ കൂടുതൽ ഉപയോഗിക്കണം ബ്ലൂ സ്ക്രീനാണ്. എന്തെങ്കിലും മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടാം. 99% ആൾക്കാരും ഈ ബ്ലൂ തന്നെയാണ് ഉപയോഗിക്കണം. 100% എന്നും വേണമെങ്കിൽ പറയാം. ഞാൻ വേറെ മാറ്റിയിട്ടേക്കുന്ന ആൾക്കാരെ വളരെ അപൂർവം കണ്ടിട്ടുള്ളു. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് നോർമലി ആരും ഉപയോഗിക്കുന്ന സാധനങ്ങൾ പിന്നെ ഈ മെനുവിലില്ല. പിന്നെ ഇങ്ങോട്ട് ഇതിപ്പോൾ ചാടിച്ചാൽ അലാറമാണുള്ളത്. അലാറം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫിഷ് വരുമ്പോൾ കാണിക്കണ അലാറം ഫിഷ് അലാറമാണ്. അലാറം 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പീഡ് വേണമെങ്കിൽ അറൈവൽ GPS ഒക്കെ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അലാറമൊക്കെ സെറ്റ് ചെയ്യാം. ഫിഷും കാണിക്കുമ്പോൾ അലാറം വേണമെങ്കിൽ ഫിഷ് അലാറം സെറ്റ് ചെയ്യാനുള്ള ഇവിടെയാണ്. ഇത് ഓണാക്കി ഇട്ടാൽ മതി. ഇത് GPS ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുടെ സെറ്റിങ്സ് ആണ്. നേരെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ റേഞ്ച്, ഓരോ ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ 3, 5, 10, 20 അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഫോണ് റേഞ്ച്. ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്താൽ ഈ 5 മാറ്റിയിട്ട് 7 ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടാമത്തെ ഇതിൻ്റെ അകത്തോട്ട് ചാടിച്ചിടുമ്പോൾ അത് 7 ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. അതിൻ്റെ സെറ്റിങ് ഇവിടെ ഇത് നോർമലി അതൊന്നും ആരും മാറ്റാറില്ല കേട്ടോ. ഇത് കീ, ഇത് ഫങ്ഷൻ കീ ആണ്. ഈ പിക്ക് അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടല്ലോ, അതായത് ഫങ്ഷൻ കീ. ഇത് നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഓടിപ്പോണതിൻ്റെ അല്ലേ കാണിച്ചത്. അത് വേണമെങ്കിൽ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. ഈ ഫങ്ഷൻ കീ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റി നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും ഫങ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ കീയിലേക്ക് അത് മാറ്റി ഇടാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണത്. ഇത് ലാംഗ്വേജ് ഇത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷ് അല്ലാണ്ട് വേറെ ഫ്രാൻസ് അങ്ങനെ കുറേ രാജ്യത്തെ, ഇന്തോനേഷ്യ അങ്ങനത്തെ കുറേ രാജ്യത്തിൻ്റെ ലാംഗ്വേജ് ഉണ്ട്. മലയാളവും തമിഴൊന്നും ഇനി ഈ സെറ്റിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും ബെറ്റർ. പിന്നെ ഉള്ളത് യൂണിറ്റാണ്. അതായത് ആഴം കാണിക്കണ യൂണിറ്റ്. നമ്മൾ ഫിഷിംഗ് ബോട്ടുകാരൊക്കെ ഏറ്റവും കൂടുതൽ 100% ഉപയോഗിക്കുന്നത് ഫാദത്തിൽ തന്നെയാണ്. മീറ്ററിലോട്ടും ഫീറ്റിലോട്ടും HR PB ഇതൊക്കെ ഓരോ യൂണിറ്റുകളാണ്. മീറ്ററും അടിക്കണക്കൊക്കെ പോലെ ഓരോ യൂണിറ്റുകളാണ് ഫാദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫാദിലിട്ടുണ്ട് മാറ്റിയിടണമെങ്കിൽ ഇവിടെ നിന്നാണ് മാറ്റിയിടേണ്ടത്. പിന്നെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി സെൽഷ്യസ് ചൂട് അല്ലെങ്കിൽ തണുപ്പുണ്ടെന്ന് അറിയാൻ. അടുത്തത് ഫിഷ് സൈസ് അറിയാൻ വേണ്ടിയിട്ടൊരു സാധനമുണ്ട്. ഇതിൻ്റെ അത് എത്ര ഇഞ്ചാണെന്ന് കാണിക്കും. ഫിഷ് എത്ര ഇഞ്ചാണെന്ന് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ഏതാത് ഏത് യൂണിറ്റ് വേണമെന്നാണ് അത് ചോദിച്ചേക്കണം. പിന്നെ സ്പീഡ്, വിൻഡ് ഡിസ്റ്റൻസ്. സ്പീഡ്, വിൻഡ് ഡിസ്റ്റൻസ് ഇത് രണ്ടും ഇത് മൂന്നും കാണിക്കണമെങ്കിൽ GPSൻ്റെ ഡാറ്റൻ്റെ അകത്തേക്ക് കൊടുക്കണം. ഇത് NME ഇൻ്റർഫേസിനുള്ളതാണ്, നമുക്ക് ആവശ്യമില്ല. ഇത് കാലിബ്രേഷനാണ്, ഇതുമേലൊന്നും കയറി ആവശ്യമില്ലാണ്ട് പണി നടത്തരുത്. സെറ്റിൻ്റെ ഫുള്ള് ഫങ്ഷൻസും ഓപ്പറേഷൻസും ഒക്കെ കുഴപ്പമുണ്ടാവും. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാണ്ട് ഈ കാലിബിൽ കയറി കളിക്കരുത്, കാലിബ്രേഷനിൽ കയറി കളിക്കരുത്, പണിയിട്ടും. അടുത്തത് ട്രാൻസ്ഡ്യൂസറാണ്. അതായത് ഈ ട്രാൻസ്ഡ്യൂസർ ഇതിൻ്റെ കൂടെ വന്നത് 520/5 PSD എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ഡ്യൂസറാണിത്. ഇവർ ഇതിൻ്റെ കൂടെ കമ്പനി കൊടുക്കുന്നത്. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ട്രാൻസ്ഡ്യൂസറാണ് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് ആ ട്രാൻസ്ഡ്യൂസറാക്കി ഇടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഗാർമിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം പരിചയപ്പെട്ടായിരുന്നു.
demo mode on akkanulla idana demo inde athu rendu moonu type demo moonu type aayita demo undu illa naalu type demo undu adu ivadanaanu demo on aakkirunnathu ee simulator um demo yonnaanu ṭa pala company pala peru parayana mathrullu idu testukal aanu idinte function ee set pakkayayittu work cheyyunnundannu test cheyanulla ee oru sambhavunathu adu ningalku normally ആവശ്യം വരില്ല ഇത് റീസ്റ്റോർ ഇത് ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ ഈ ഭാഗത്തിലോട്ട് ഒക്കെ മാറ്റിയിട്ട് എല്ലാ സെറ്റിംഗും മാറി കമ്പനി വിടുന്ന ഒരു സെറ്റിംഗിൽ ഉണ്ടാവും ആ സെറ്റിംഗിലേക്ക് പോകും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെറ്റിംഗ്സിലൊക്കെ എന്തെങ്കിലും കുറേ മണ്ടത്തരമൊക്കെ കാണിച്ചു വെച്ച് ശരിയാക്കാൻ പറ്റണില്ലെങ്കിൽ റീസ്റ്റോർ ചെയ്താൽ മതി ഇവിടെ കൊണ്ടുവരിക എൻ്റർ അടിക്കുക യെസ് എന്നുള്ളതിൻ്റെ അകത്തോട്ടേക്ക് കൊണ്ടുവരിക എൻ്റർ അടിക്കുക റീസ്റ്റോർ ആയിക്കോളും എപ്പോഴെപ്പോഴും റീസ്റ്റോർ ചെയ്യണ പരിപാടിയിലേക്ക് ഈ മെനുവിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഫംഗ്ഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഈ സൗണ്ടർ എന്നുള്ളതിൽ ആ മെനു എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് ഈ കളയർ ഇറേസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പല കളറും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പല കളറും വ്യത്യാസം വരുന്നുണ്ട് ഇവിടെയൊക്കെ വന്ന ഇതാണ് വ്യത്യാസം വന്നതനുസരിച്ച് പല കളറും വ്യത്യാസം വരും കൂടുകയും കുറവൊക്കെ വരും ചില ഇതിൻ്റെ അകത്ത് കുറേ കളറുണ്ട് ഇപ്പോൾ ഈ കുറേ പച്ച കളറൊക്കെ ഇവിടെ നിന്ന് മാഞ്ഞു പോയതുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ചില നോയിസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ കളർ വന്നെന്ന് പറയുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഇതും വ്യത്യാസം വന്നിട്ടുണ്ട് ഈ സ്കെയിൽ ഇവിടെ ഇത് ഓഫ് ഓണാക്കിയിടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ നേരത്തെ ഇവിടെ ഈ ബാറ് കുറേ ഉണ്ടായി ഈ അരികത്ത് ഈ ഡിസ്പ്ലേയുടെ ഈ അരികിനോട് ചേർന്ന് കുറേ കളറുകളുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയി അപ്പോൾ അത് ആ ഡിസ്പ്ലേ നിന്നും പോയിട്ടുണ്ട് ആ കളറുകളൊക്കെ ആ കളറിലുള്ള നോയിസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മളത് സാധാരണ അതെല്ലാം ആക്കി ഇടാറാണ് പതിവ് അപ്പോൾ എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഇതായിട്ട് കാണാമെന്നാണ് പറയണത് അപ്പോൾ ഇത് ഞാൻ സീറോ ആക്കി ഇട്ട് അതായത് ഒന്നും കളയേണ്ട ആവശ്യമില്ല അത് ഞാൻ സീറോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ കളറും കാണിക്കണ ഒരവസ്ഥയിലാണ് ആക്കിയിട്ടേക്കണം ഇപ്പോൾ ഇവിടെ നേരത്തെ ഈ ചുമപ്പും മഞ്ഞ മാത്രം ഉണ്ടായുള്ള അതിൻ്റെ താഴത്തോട്ട് ഇപ്പോൾ പച്ചയും നീലയും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടം വരെ ബാറ് നീണ്ടു വന്നിട്ടുണ്ട് ഇത്രയും ഫംഗ്ഷനാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഒരു 90% ഫംഗ്ഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി വിട്ടേക്കണത് നമ്മൾ ഫിഷിംഗ് ബോട്ടുകാരെ അവരൊന്നും ഉപയോഗിക്കാത്ത ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് അപ്പോൾ ഈ GPS ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വിട്ട് കളഞ്ഞിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഈ സെറ്റിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതായത് മത്സ്യം ബന്ധന മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും കമൻറ്റിൻ്റെ രൂപത്തിൽ തന്നെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ